നമസ്കാരം കേരളത്തെ നടുക്കി വീണ്ടും വിഷമരണം കാഞ്ഞങ്ങാട്ടെ വാടക വീട്ടിൽ താമസിക്കുന്ന വയനാട് സ്വദേശിനിയാണ് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചത് ഭർത്താവിനെ അവശ്യ നിലയിൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വയനാട് പനമരത്തെ രമയാണ് മരിച്ചത് നാല്പത്തിനാല് വയസ്സായിരുന്നു ഭർത്താവ് ജയപ്രകാശ് നാരായണനാണ് ഗുരുതരാവസ്ഥയിലുള്ളത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപം കോവൽ എ കെ വീട്ടിൽ നിന്ന് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടുകൂടിയാണ് ജയപ്രകാശ് നൂറ്റിയെട്ട് ആംബുലൻസിൽ വിളിച്ചത് താനും ഭാര്യയും വിഷം കഴിച്ചുവെന്നും രക്ഷിക്കണമെന്നുമായിരുന്നു ആവശ്യം ആശുപത്രിയിലേക്കുള്ള വഴിമതിയാണ് രമ മരിച്ചത് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജയപ്രകാശിനെ പിന്നീട് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ജയപ്രകാശ് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഭാര്യ എനിക്ക് വെളുത്ത ഒരു പൊടി തന്നു ഞാനത് കഴിച്ചു അല്പം കഴിഞ്ഞപ്പോൾ എനിക്ക് ഛർദി ഉണ്ടായി അസ്വസ്ഥതകൾ തോന്നി ഭാര്യയോടെ എന്താണ് തന്നത് എന്ന് ചോദിച്ചപ്പോൾ വിഷമാണ് എന്നും താൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു അപ്പോൾ തന്നെ ആംബുലൻസിനായി വിളിച്ചു ഇയാളുടെ മൊഴി പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ലെന്നും തുടരന്വേഷണത്തിലെ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നുമാണ് ഹസ്ദൂർ ഇൻസ്പെക്ടർ കെ പി ഷൈൻ പറഞ്ഞത് ഏഴു വർഷമായി ഇവിടെ വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് കാഞ്ഞങ്ങാട്ടെ ഒരു ഹോട്ടലിലാണ് ജയപ്രകാശ് ജോലി ചെയ്യുന്നത്